സോ നമ്മുടെ ഗോൾ എന്താണെന്ന് ആലോചിക്കുക. സോ ദിസ് ഈസ് അവർ ഗോൾ. അവർ ബേസിക് ഗോൾ എന്താണ്? നമ്മുടെ ബേസിക് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് അവർ ബേസിക് ഗോൾ, ദാറ്റ് ഈസ് ലെറ്റ് എഫ് ബി എ ഫീൽ ആൻഡ് ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഷോ ദാറ്റ് ദ എക്സിസ്റ്റ് എ ഫീൽ ഇ കണ്ടെയ്നിങ് എഫ് ആൻഡ് കണ്ടെയ്നിങ് എ സീറോ ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ. സോ നമുക്ക് എന്താണ് വേണ്ടത്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരാളെ തന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലെ പോളിനോമിയലാണ്, അതൊരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലാണെങ്കിൽ നമുക്ക് പുതിയൊരു ഫീൽഡ് ഇ കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് അതിൻ്റെ പ്രത്യേകം എന്തായിരിക്കണം? ഈ ഇയുടെ പ്രത്യേകം എന്ന് പറയുന്നത് ആ ഇനകത്ത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു സീറോ ആൽഫ ഉണ്ടാവണമെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് പറഞ്ഞേ? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയലാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാം. കാരണം എന്താ? ഏത് പോളിനോമിയൽ എടുത്താലും ആ പോളിനോമിയലിനെ ഇറഡ്യൂസിബിൾ പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലെ ഒരു ഇറഡ്യൂസിബിൾ ഫാക്ടറിനെ കൺസിഡർ ചെയ്യുക. ആ ഇറഡ്യൂസിബിൾ ഫാക്ടറിൻ്റെ സീറോ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെയും സീറോ ആയി മാറും അല്ലേ. അടുത്ത പരിപാടി എന്താ പറഞ്ഞേ? നമുക്ക് തന്നിരിക്കുന്ന ആളിനെ എന്ത് ചെയ്യാം? ലെറ്റ് ഇ ബി ദ ഫീൽഡ്. എങ്ങനെ ഫീൽഡ് ഉണ്ടാക്കുക? പി യു ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണെങ്കിൽ ആ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ എന്തായിരിക്കും? മാക്സിമൽ ആയിരിക്കും. സോ ആ മാക്സിമൽ ഐഡിയൽ വെച്ച് കോഷ്യന്റ് തന്നെ കിട്ടുന്ന നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫീൽഡ് കിട്ടും അല്ലേ. ഈ ഫീൽഡ് ഓട്ടോമാറ്റിക്കലി ആരെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും? എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് പറയണത്. ദെൻ നമ്മൾ എന്ത് മാപ്പിംഗ് കൊടുത്തും? ലെറ്റ് ആൽഫ ബി ദി കോസെറ്റ് എക്സ് പ്ലസ് ഐഡി ജനറേറ്റ് പി ഓഫ് എക്സ് ഇൻ ഇ ആൻഡ് ഷോ ദാറ്റ് ദി വാല്യുവേഷൻ ഫൈ ആൽഫ ഫ്രം എഫ് ഓഫ് എക്സ് ടു ഇ ആൻഡ് ഫൈ ഓഫ് എഫ് ഓഫ് ആൽഫ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് അടുത്ത ഒരു പോളിനോമിയൽ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ Z2 of x. അല്ലെ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഞാൻ എടുക്കുന്നു. ഓക്കെ, ആദ്യം നോക്കുക ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഇറഡ്യൂസിബിൾ ആണോ എവിടെ എന്നുള്ളത് Z2 of x അല്ലേ. എങ്ങനെ നോക്കുക? 2 degree ഉള്ള പോളിനോമിയൽ ആയതുകൊണ്ട് എന്ത് നോക്കിയാൽ മതി? സീറോ ഉണ്ടോ നോക്കിയാൽ മതി അല്ലേ. Z2 എന്ന് പറഞ്ഞാൽ ആരാ? Z2 ആരൊക്കെയുള്ളത്? സീറോയും വണ്ണും അല്ലേ. ഈ പോളിനോമിയലാണ് നമ്മുടെ എന്ത്? ആര്? എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മളെന്തൊക്കെ ചെക്ക് ചെയ്യണം? എഫ് ഓഫ് സീറോ ചെക്ക് ചെയ്യണം. അപ്പോൾ സീറോ ചെക്ക് ചെയ്യുന്നുണ്ടാവുക സീറോ പ്ലസ് സീറോ പ്ലസ് വൺ എന്ന് വെച്ചാൽ അത്രയാ വൺ അല്ലേ. എഫ് ഓഫ് വൺ എന്താ വരിക? വൺ പ്ലസ് വൺ ഈക്വൽ ടു 3 ആണ്. പക്ഷേ മോഡിലോ 2 എടുത്ത് എന്തായി മാറും? അത് വൺ ആയി മാറും. സോ എന്ത് കിട്ടി ഓട്ടോമാറ്റിക്കലി? സീറോയിലും സീറോ ആവണില്ല, വണ്ണിലും സീറോ ആവണില്ല. ദാറ്റ് മീൻസ് ബൈ ഡിഗ്രി 2 ഉള്ള പോളിനോമിയലിന് സീറോ ഉണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദാറ്റ് മീൻസ് എന്തായി മാറി? നമ്മുടെ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എന്ന് പറഞ്ഞ എന്തായി മാറി? ഇറഡ്യൂസിബിൾ ആയി മാറി. ഇയാൾ ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി Z2 ഓഫ് എക്സ് കോഷ്യന്റ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി ഫീൽഡായി മാറും അല്ലേ. കാരണം ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയലാണ് ബൈ തിയറം പ്രകാരം അല്ലേ. മാക്സിമൽ ഐഡിയലായാൽ ആ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആയിരിക്കും. ഇറഡ്യൂസിബിൾ ആണെങ്കിൽ അത് തന്നിരിക്കുന്നത് മാക്സിമൽ ഐഡിയലായി മാറും അല്ലേ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഇവാലുവേഷൻ മാപ്പിംഗ്. എന്താ ഇവാലുവേഷൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫൈ ആൽഫ ഫ്രം എവിടെ നിന്ന് എവിടെ എടുക്കാനാണ് പറഞ്ഞത്? എഫ് ഓഫ് എക്സ് നിന്ന് എവിടെ എടുക്കാനാണ് പറഞ്ഞത്? ഇയിലോട്ട് എടുക്കാനാണ് പറഞ്ഞത്. ഈ ഇ ആരെ എടുക്കാൻ പോണത്? ഈ നമ്മൾ ഈ പുതിയ ഫീൽഡിനെയാണ് കൺസിഡർ ചെയ്യാൻ പോണത്. എഫ് ഓഫ് എക്സ് കോഷ്യന്റ് ഐഡിയൽ ജനറേറ്റഡ് ബൈ ദറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. ഓക്കെ, മാപ്പിംഗ് എങ്ങനെയാണ്? ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ മാപ്പ് ചെയ്യാം? എഫ് ഓഫ് ആൽഫയിലോട്ടാണ് മാപ്പ് ചെയ്യുക അല്ലേ. ഇനി നോക്കുക, നമുക്ക് നമ്മുടെ എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ആണെന്ന് കിട്ടുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയുക? എഫിലെ എലമെൻ്റ് ആയിരിക്കും. എഫിലെ എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ പ്രകാരം Z2 ആണ്. ഈ Z2 ആരുടെ സബ് ഫീൽഡ് ആണെന്ന് നമ്മൾ നോക്കണേ. Z2 ഓഫ് എക്സ് കോഷ്യന്റ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വണ്ണിൻ്റെ ഐഡിയൽ ആണോന്നാണ് അതിൻ്റെ സബ് ഫീൽഡ് ആണോന്നാണ് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ Z2നകത്തുള്ള സീറോനെ എങ്ങനെ മാപ്പ് ചെയ്യപ്പെടുക? ഇതിൽ പ്രകാരം ഇയാൾ എങ്ങനെ എവിടെ ഇരിക്കുക? ഈ പുതിയ ഫീൽഡിനകത്ത് എങ്ങനെ ഇരിക്കുക? സീറോ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ആയിട്ടിരിക്കും അല്ലേ. മറ്റേ ആൾ വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വണ്ണിനെ പോലെ ഇരിക്കും. ഈ രണ്ട് ആൾക്കാരും എവിടത്തെ ഉണ്ടാവും? ഈ സ്ഥലത്ത് ഉണ്ടാവും
അല്ലേ. ദാറ്റ് മീൻസ് ഈ സെഡ് ടു എന്ന് പറയുന്നത് എക്സാക്ട്ലി, അതായത് ഈ സീറോ പ്ലസ് എന്ന് പറഞ്ഞ ഇയാളാണെങ്കിലും ഇയാളെ സീറോ ബാർ എന്നുപോലെ കൺസിഡർ ചെയ്യാം, ഇയാളെ വൺ ബാർ എന്നുപോലെ കൺസിഡർ ചെയ്യാം. എവിടെ? നമ്മുടെ പുതിയ ഫീൽഡ് സെഡ് ടു ഓഫ് എക്സ് കോഷ്യന്റെ ഐഡിയ ജനറേറ്റഡ് ബൈ എക്സ് പ്ലസ് വണ്ണാകത്ത്. സോ സെഡ് ടു ഓട്ടോമാറ്റിക് എന്തായി മാറി? സബ് ഫീൽഡ് ഓഫ് ആരായി മാറി? നമ്മുടെ ഇ ആയി മാറി. എന്ന് വെച്ചാൽ ഇ ആരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? ഇ ഈക്വൽ ടു സെഡ് ടു ഓഫ് എക്സ് കോഷ്യന്റ് ഐഡിയ ജനറേറ്റഡ് ബൈ എക്സ് പ്ലസ് വൺ. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് എന്തുണ്ടാക്കണം? നമുക്കൊരു ഫൈ ആൽഫ ഫ്രം എവിടെ നിന്ന് എവിടേക്ക് ഉണ്ടാക്കണ്ടേ? സെഡ് ടു ഓഫ് എക്സ് ഇവിടുത്തെ പ്രകാരം സെഡ് ടു ഓഫ് എക്സ് എവിടെ കൊണ്ടുവരണം? ഇയിലോട്ട് കൊണ്ടുവരണം. ഇത് എന്ത് കിട്ടണം? ഏത് ആൽഫയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം ഇവിടെ നോക്കുക, നമുക്ക് ആൽഫ എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. ആൽഫ എന്ന് പറയുന്നത് ഇയാളുടെ റൂട്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ് ആൽഫ ഇ ബി റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. എങ്ങനെ എടുക്കണ്ടെന്ന് നോക്കുക. നമുക്കറിയാം എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എന്നൊരു ആള് ഉറപ്പായിട്ടും എവിടെ ഉണ്ടാവും? നമ്മുടെ ഇയിലുണ്ടാവും അല്ലേ. ഈ നമ്മുടെ എലമെന്റ്സ് എങ്ങനെയാണ്? ഈ എലമെന്റ്സ് എന്ന് പറയുന്നത് സം പോളിനോമിയൽ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ആണ്. അതിനകത്ത് ഇതിനകത്തേക്കുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ആളിനെ അവിടെ നിർത്തും അല്ലേ. സോ എക്സ് ഉറപ്പായിട്ട് എന്താ നിൽക്കാൻ പോകുന്നത്? റിമൈൻഡർ ആയിട്ട് നിൽക്കാനാണ് പോകുന്നത് അല്ലേ. സോ ഇയാളെ മൊത്തത്തിൽ ആൽഫ എന്ന് വിളിച്ചാൽ, എന്ന് വെച്ചാൽ ആൽഫ ഈക്വൽ ടു ആരെടുക്കുക? എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ. നോക്കുക, ഇയാളെ ഈ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ പ്ലസ് വൺ എന്താ വരണേന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ടേം എന്താ? എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ പ്ലസ് വൺ അല്ലേ. വണ്ണ വേണമെങ്കിൽ വൺ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എന്ന് എഴുതാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതെന്ത് സംഭവിക്കുക? ഈ ആൾക്കാർ എന്താ സംഭവിക്കാൻ നോക്കുക. ഇവിടെ എന്താ ഉണ്ടാവുക? ദിസ് ഈസ് എക്സാക്ട്ലി എന്താ? ദിസ് ഈസ് സം എ പ്ലസ് ഐ ഇൻ ടു ബി പ്ലസ് ഐ ആണ്. പക്ഷെ ഇവിടെ എയും ബിയും എടുത്തിട്ട് എന്താന്ന് മാത്രം എ ആണെന്ന് മാത്രം. ദാറ്റ് മീൻസ് എന്ത് കിട്ടും ഓട്ടോമാറ്റിക്കലി? ദിസ് എ സ്ക്വയർ പ്ലസ് ഐ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ടേം നമുക്ക് എന്ത് കിട്ടും ഓട്ടോമാറ്റിക്കലി? എക്സ് സ്ക്വയർ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ആയി മാറും. രണ്ടാമത്തെ ടേം ആരാ നോക്കുക? എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ആണ്. ലാസ്റ്റ് ടേം ആരാ? വൺ വൺ. അപ്പോൾ മൂന്നും കൂടി എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വി വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ആയി മാറും. ദിസ് ഈസ് എക്സാക്ട്ലി ആരാ? ദിസ് ഈസ് ഈക്വൽ ടു സീറോ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ആണ് അല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് എന്താ കിട്ടിയത്? നമ്മുടെ എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു എന്താന്ന് കിട്ടി? സീറോ എന്ന് കിട്ടി അല്ലേ. ദാറ്റ് മീൻസ് നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, സോ ഇതേ ഐഡിയ തന്നെയാണ് അടുത്ത ചാപ്റ്ററിലെ മെയിൻ തിയറത്തിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സെയിം ടെക്നിക്ക് ഞാനിവിടെ സെറ്റ് ടു ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എന്ന ഐഡിയയിൽ വെച്ച് പോളിനോമിയൽ ചെയ്തതേ ഉള്ളൂ. എക്സാക്ട് സെയിം പരിപാടി തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ഫൈൻഡ് ഓൾ പ്രൈം ഐഡിയൽസ് ആൻഡ് മാക്സിമം ഐഡിയൽസ് ഓഫ് ആരാ? സെഡ് സിക്സ്. ഓക്കെ, സെഡ് സിക്സിൻ്റെ മാക്സിമം ഐഡിയൽസും പ്രൈം ഐഡിയൽസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സെഡ് സിക്സ്, സെഡ് സിക്സിൽ ആരൊക്കെയല്ലേ? സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് ആണ് സെഡ് സിക്സിലുള്ളത് അല്ലേ. ഇനി ഇതിൽ എങ്ങനെയൊക്കെ ഐഡിയൽ ഉണ്ടാവുക? ഐഡിയൽ ആവണമെങ്കിൽ ആദ്യം അത് അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം അല്ലേ. സോ നമുക്ക് നോക്കുക, സീറോ ജനറേറ്റ് ചെയ്താൽ സിംഗിൾ ടൺ സീറോ മാത്രമേ ഉണ്ടാവുള്ളൂ, അതൊരു ഐഡിയലാണ്. എന്തായാലും വൺ വെച്ച് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ഐഡിയയിൽ കിട്ടുക? വൺ. കാരണം നമുക്ക് അറിയാവുന്ന എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ സെറ്റ് സിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ വേണമെങ്കിൽ കാരണം എഴുതാം, സെറ്റ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് അല്ലേ. സോ സബ് ഗ്രൂപ്പ്സ് എന്തു തന്നെയായിരിക്കും?
സൈക്ലിക് ആയിരിക്കും. ഓക്കെ, വൺ ബൈ ജനറേറ്റ് എന്തായി മാറും? അത് ഓട്ടോമാറ്റിക്കലി ഫുൾ ആൾക്കാരെ കിട്ടും. ദാറ്റ് മീൻസ് എന്തായി മാറും? അത് സെറ്റ് സിക്സ് തന്നെ ആയിരിക്കും അല്ലേ? സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് തന്നെ ആയിരിക്കും. ഇനി ടു വെച്ച് ജനറേറ്റ് ചെയ്യുകയാണെങ്കിലോ, ടു വെച്ച് ജനറേറ്റ് ചെയ്ത് കിട്ടാൻ പോകണ ആയിരിക്കുക സീറോ ടു ഫോർ. ത്രീ വെച്ച് ജനറേറ്റ് ചെയ്ത് കിട്ടാൻ പോകണ ആയിരിക്കുക സീറോ കോമ ത്രീ. ഇനി ഫോർ വെച്ച് ജനറേറ്റ് ചെയ്താൽ കിട്ടുക സീറോ കോമ ഫോർ കോമ ടു. എന്തുകൊണ്ടാണ് സീറോ ഫോർ വരും, ഫോർ എന്ന് അടുത്ത ആളെടുത്ത എയ്റ്റ് ആകും, എയ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷൻ മുകളിലോട്ട് കൊടുത്ത ആരെ മാറും? ടു ആയി മാറും അല്ലേ? ഓക്കെ, ഇനി ഫൈവ് എടുത്ത് എന്താണ്ടാവുക? ഫൈവിൻ്റെയും വണ്ണിൻ്റെയും ജി സി ഡി എന്താണ്? വൺ ആയതുകൊണ്ട് ഫൈവിൻ്റെയും സിക്സിൻ്റെയും ജി സി ഡി വൺ ആയതുകൊണ്ട് എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്ലി ഫൈവ് ജനറേറ്റ് ചെയ്യുന്ന ആരെയായിരിക്കും? എൻ്റെ സെറ്റ് സിക്സിനെ തന്നെ ആയിരിക്കും. സീറോ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ആയിരിക്കും അല്ലേ? ദാറ്റ് മീൻസ് ജി സി ഡി ഓഫ് വൺ കോമ സിക്സ് ഈക്വൽ ടു ജി സി ഡി ഓഫ് സിക്സ് കോമ ഫൈവ് ഈക്വൽ ടു വൺ ആണ് അല്ലേ? ദാറ്റ് ഈസ് റിലേറ്റീവ്ലി പ്രൈം ആയ ആൾക്കാർ ഫുൾ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഓട്ടോമാറ്റിക്കലി ജനറേറ്റിംഗ് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടില്ലാണ് ഇത് സൈക്ലിക് ഗ്രൂപ്പിൻ്റെയും പർട്ടിക്കുലർലി സെഡൻ്റെ കേസിലേ. ഓക്കെ, സോ ഇവിടെ ആകെ രണ്ട് ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഫുൾ സിംഗിൾ ടൺ സീറോ എന്തായാലും ഓട്ടോമാറ്റിക് എന്താണ് മാക്സിമൽ ആണോ അല്ലയോ നോക്കേണ്ട ആവശ്യമില്ല. സിംഗിൾ ടൺ സീറോനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഐഡിയയിലായിരിക്കും ബാക്കി ഉണ്ടാവുക. സോ ഇത് മാക്സിമൽ അല്ല, ഒരു ഐഡിയലാണെന്ന് മാത്രം. ഇനി സെഡ് സിക്സ് ഒരു ഐഡിയലാണ് എന്തായാലും അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ആരും നോക്കണം ഐഡിയ ജനറേറ്റ് ബൈ ടുവും ഐഡിയ ജനറേറ്റ് ബൈ ത്രീയും നോക്കണം. ഇനി ഐഡിയ ജനറേറ്റ് ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ആരെയാണ്? ഐഡിയ ജനറേറ്റ് ബൈ ടു തന്നെയാണ്. അപ്പോൾ പ്രത്യേകം വേറെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അപ്പോൾ ഐഡിയ ജനറേറ്റ് ബൈ ടു ഉണ്ട് അല്ലെ? ഐഡിയ ജനറേറ്റ് ബൈ ടു ഈക്വൽ ടു ആരാ? സീറോ കോമ ടു കോമ ഫോർ ആണ് അല്ലെ? ഇതിനകത്ത് എത്ര എലമെൻസ് ആണല്ലേ? നമ്പർ ഓഫ് എലമെൻസ് എന്ന് പറഞ്ഞാൽ ഐഡിയ ജനറേറ്റ് ബൈ ടു ഈക്വൽ ടു എത്രയാണ് വരാൻ പോകുന്നത്? ത്രീ ആണുള്ളത് അല്ലേ? ദാറ്റ് മീൻസ് സെറ്റ് സിക്സ് കോഷ്യൻ്റെ ഐഡിയ ജനറേറ്റ് ബൈ ടുവിൽ എത്ര ആൾക്കാരുണ്ടാവുക? ആറ് ബൈ മൂന്ന് രണ്ടാൾക്കാർ അല്ലേ? ആറ് ബൈ മൂന്ന് കൂട്ടി രണ്ടാൾക്കാർ എന്ന് വെച്ചാൽ ആരോട് ഐസോമോർഫിക് ആയിരിക്കും? ഈ ആളെന്ന് പറയണത് സെറ്റ് സിക്സ് കോഷ്യൻ ഐഡിയ ജനറേറ്റ് ബൈ ടു എന്ന് പറയണത് ഐസോമോർഫിക് ടു ആരായിരിക്കും? സെറ്റ് ടു ആയിരിക്കും അല്ലേ? എങ്ങനെ എലമെൻസ് ഇരിക്കുക? സീറോ പ്ലസ് ഐഡിയ ജനറേറ്റർ ടുവും വൺ പ്ലസ് ഐഡിയ ജനറേറ്റർ ടു ആണ് അതിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്. ശരിയല്ലേ? ഇനി സെറ്റ് സിക്സ് കോഷ്യൻ ഐഡിയ ജനറേറ്റർ ബൈ ത്രീയിൽ എത്ര ഉണ്ടാവുക? ഗ്രൂപ്പ് ഐഡിയ ജനറേറ്റർ ബൈ ത്രീനകത്ത് എത്ര എലമെൻസ് ഉണ്ട്? ഐഡിയ ജനറേറ്റർ ബൈ ത്രീനകത്ത് സീറോ ത്രീയും മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയാണ് വരിക? സിക്സ് ബൈ, ഇയാളുടെ ഓർഡർ ആണ്, ഇയാളുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ സിക്സ് ബൈ ടു ആയിരിക്കും. എന്താ വരിക? ത്രീ ആണ് വരാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇയാൾ ഐസോമോർഫിക് ആരാ? സെറ്റ് സിക്സ് കോഷ്യൻ്റെ ഐഡിയ ജനറേറ്റർ ബൈ ത്രീ എന്ന് പറയുന്നത് ഐസോമോർഫിക് ആരായിരിക്കും? സെഡ് ത്രീ ആയിരിക്കും. ഓക്കെ, സോ ഇയാൾ ഫീൽഡാണ്, ഈ സെഡും ഫീൽഡാണ്. അതിൻ്റെ അർത്ഥം ഇയാൾ എന്താണ്? മാക്സിമൽ ഐഡിയലാണ്. ഇയാൾ എന്താണ്? മാക്സിമൽ ഐഡിയലാണ്. ഓക്കെ, ഇനി ഡെഫിനേഷൻ വെച്ച് ആലോചിച്ചാലും കിട്ടും. കാരണം സീറോ കോമ ടു കോമ ഫോറിനേക്കാളും വലുതായിട്ടൊരു ഐഡിയൽ ഉണ്ടെങ്കിൽ അത് ആരായി മാറും? ഓട്ടോമാറ്റിക്കലി സെഡ് സിക്സ് ആയി മാറും. സീറോ കോമ ത്രീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഐഡിയൽ ഉണ്ടെങ്കിൽ ആരായി മാറും? അത് സെഡ് സിക്സ് ആയി മാറും. സോ ഡെഫിനേഷൻ വെച്ച് നോക്കിയാൽ എന്തായി മാറും? ഒരു മാക്സിമൽ ഐഡിയൽസ് ആണ്. അപ്പോൾ സെഡ് സിക്സിൻ്റെ മാക്സിമൽ ഐഡിയൽസ് എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയൽസ് ആയിരിക്കുക സീറോ കോമ ത്രീ ആൻഡ് സീറോ കോമ ടു കോമ ഫോർ അല്ലേ? അപ്പോൾ മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട് ഇവരെന്ത് തന്നെയായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഇവർ പ്രൈം ഐഡിയൽസ് ആവും. പ്ലസ് പ്രൈം ഐഡിയൽസിൽ ആരുകൂടി ഉണ്ട് എക്സ്ട്രാ? പ്ലസ് ആരുണ്ടാവും? സിംഗിൾ ടൺ സീറോ ഉണ്ടാവും. സിംഗിൾ ടൺ സീറോ എന്താണ് ഇവിടെ ഒരു പ്രൈം ഐഡിയലാണ്. ഓക്കെ, ഓക്കെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിംഗിൾ ടൺ സീറോ പ്രൈം ഐഡിയലാവും ഇവിടെ ആലോചിക്കുക. സിംഗിൾ ടൺ സീറോ പ്രൈം ഐഡിയലാവണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ആലോചിക്കുക. ജസ്റ്റ് ആദ്യം പറഞ്ഞതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? സെറ്റ് സിക്സ് ആണ് എടുത്തിട്ടുള്ളത്. പ്രൈം ഐഡിയൽ ഡെഫിനേഷൻ എന്താണെന്ന് ആലോചിക്കുക. പ്രൈം ഐഡിയൽ ഡെഫിനേഷൻ എന്തായിരുന്നു? എ ബി എലമെൻ്റ് ഓഫ് പി ആണെങ്കിൽ പ്രൈം ഐഡിയൽ ഡെഫിനേഷൻ പ്രകാരം ഇംപ്ലൈസ് എന്താണ്? എ ബിലോങ്സ് ടു പി ഓർ ബി ബിലോങ്സ് ടു പി ആയിരിക്കണം അല്ലെ? പ്രൈം ഐഡിയൽ ആണെങ്കിൽ പ്രൈം ഐഡിയൽ. പക്ഷെ ഇവിടെ സീറോ എങ്ങനെ എനിക്ക് എഴുതാം? സീറോ ക്യാൻ ബി റിട്ടൺ ആസ് ടു ഇൻറ്റു ത്രീ ഇൻ
z6 അതായത് എന്തുണ്ടാവണം ഇത് ഇങ്ങനെ ആയതുകൊണ്ട് പ്രൈം ഐഡിയൽ ആണെങ്കിൽ എന്ത് സംഭവിക്കണം ഇഫ് സിംഗിൾട്ടൺ 0 ഈസ് പ്രൈം ഐഡിയൽ ദെൻ 2 belongs to singleton 0 or 3 belongs to singleton 0 by definition of prime ideal. This is not possible. Alla karanam 2 evadi illa singleton 0 ile illa 3 evadi illa singleton 0 ile illa 2 does not belong to ana 3 does not belong to ana. So namukku endu kitti nammade singleton 0 endalla singleton 0 oru is not a prime ideal നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ ടൺ സീറോ എപ്പോഴാ പ്രൈം ഐഡിയൽ ആവുക എന്നുള്ളത് സിംഗിൾ ടൺ സീറോ പ്രൈം ഐഡിയൽ ആവണമെങ്കിൽ എടുക്കുന്ന സ്ഥലം ആർ എന്ന് പറയുന്നത് എന്തായി മാറണം ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആയിരിക്കണം ഇവിടെ സെറ്റ് സിക്സ് എന്താണ് ഈസ് നോട്ട് ആൻ not an integral domain okay find all ideals and maximal ideals so set 12 okay set 12 indiana so set 6 in the help ode koodi set 12 nu cheyan vendi nokka kittunnillengil paraya okay അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻസും ഫൈൻഡ് ഔട്ട് പ്രൈം ഐഡിയൽ മാക്സിമം ഐഡിയൽ സോ സെറ്റ് ടു ക്രോസ് സെറ്റ് ടുവിൻ്റെയും സെറ്റ് ടു ക്രോസ് സെറ്റ് ഫോറിൻ്റെയും ചെയ്യാൻ വേണ്ടി നോക്കുക കിട്ടുന്നില്ലെങ്കിൽ മാത്രം പറയുക ഓക്കെ എങ്ങനെ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് പറ്റുക ഏതാണ്ടായിരുന്നു നമുക്ക് പറഞ്ഞത് സെറ്റ് ടു ക്രോസ് സെറ്റ് ടുവിൻ്റെ അല്ലേ സെറ്റ് ടു ക്രോസ് സെറ്റ് ടുവിൻ്റെ ചെയ്യണമെങ്കിൽ എങ്ങനെ ഉണ്ടാവണം സെറ്റ് ക്രോസ് സെറ്റിൻ്റെ ഈ 1,0 വെച്ച് ഒരു ഐഡിയൽ ഉണ്ടാക്കാം നമുക്കത് ഐഡിയൽ ആവില്ല എന്നുള്ളത് 1,0 വെച്ചിട്ടുള്ളത് 1,0 വെച്ച് ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഐഡിയൽ 0,0 1,0 ആണ് അതിനകത്ത് ഉണ്ടാവുക അല്ലേ ഇയാൾ ഐഡിയൽ ആവുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഈസ് ഇറ്റ് ആൻ ഐഡിയൽ ഓർ നോട്ട് 0,0, 1,0 ഐഡിയൽ ആവണമെങ്കിൽ എന്ത് വേണം ആദ്യം അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം അതാണ് അല്ലേ അബീലിയൻ ഗ്രൂപ്പാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ ആദ്യം സെറ്റ് ടു ക്രോസ് സെറ്റ് ടുവിൽ ആരൊക്കെ ഉള്ളതെന്ന് എഴുതി നോക്കുക സെറ്റ് ടു ക്രോസ് സെറ്റ് ടു ഈക്വൽ ടു ആരാ സിംഗിൾ ടൺ 0,0, 1,0, 0,1 1,1 ആണ് അല്ലേ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഐഡിയൽസിൻ്റെ ഒരു നമ്മളൊരു ചോയ്സ് എടുത്ത് നോക്കുകയാണ് ശരിയാവുണ്ടോ എന്നുള്ള ഐഡിയൽ ജനറേറ്റഡ് ബൈ 1,0 ആര ഈക്വൽ ടു 0,0, 1,0 ഐഡിയൽ ജനറേറ്റഡ് ബൈ 0,1 ഈക്വൽ ടു 0,0, 0,1 അടുത്ത് ഐഡിയൽ ജനറേറ്റഡ് ബൈ 1,1 ഈക്വൽ ടു 0,0, 1,1 ഈ ഐഡിയ ജനറേറ്റ് ബൈ 0,0 ഈക്വൽ ടു സിംഗിൾ ടൺ 0,0 ഇതെന്തായാലും ഐഡിയലാണോ ഒന്നും ചെക്ക് ചെയ്യാനില്ല അല്ലേ ഇനി ഇയാളെ ഐഡിയലാവുമോ 1,1 വൺ ജനറേറ്റ് ചെയ്യുന്ന ആൾ ഈ ആളിനെ എന്താണ് എനിക്ക് 0,1 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ 1,1 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടും ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് പോയിൻ്റ് വൈസാണ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ല എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യണത് അപ്പോൾ എന്താ കിട്ടും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വീണ്ടും 0,1 ആണ് കിട്ടുക ഇയാൾ എവിടെ ഇല്ല ഡസ് നോട്ട് ബിലോങ്സ് ടു എവിടെയാണ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ 1,1 അല്ലേ ഓർ സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1,1 ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ ഇയാൾ 1,1 ജനറേറ്റ് ചെയ്യുന്ന ആൾ ഇയാൾ എന്തല്ല ഈസ് നോട്ട് ആൻ ഐഡിയൽ
of z2 cross z2. Okay. Ini illa 0, 1 by generating in 1, 0 generating in multiply chamber issues in Dama Sadilla. Karnam, number multiply in 0, 1 in order on the multiply in the Dava. Pinne 1, 0 not a multiply in Dava. So E portion plus 0 maintains him, as well as E portion plus 0 maintains him. One multiply in the multiply then get up on the Nedium. Then another elementum, as well as another element. So if we end the variant dana, ideals are. ഈ രണ്ട് ഐഡിയൽസ് എത്ര എലമെന്റ്സ് ആണ് ഉള്ളത് നോക്കുക ഐഡിയൽ ജനറേറ്റ് ബൈ 0, 1 നകത്ത് ഈക്വൽ ടു ഓർഡർ എന്ന് ഈക്വൽ ടു 0 ഐഡിയൽ ജനറേറ്റ് ബൈ 1, 0 ന്റെ ഓർഡർ ഈക്വൽ ടു 2 ആണ് ടോട്ടൽ z2 ക്രോസ് z2 ന്റെ ഓർഡർ ഓർഡർ എന്ന് എത്രയാണ് 4 ആണ് കാരണം ഇവിടെ രണ്ട് എലമെന്റ്സ് ഇവിടെ രണ്ട് എലമെന്റ്സ് ടോട്ടൽ 4 എലമെന്റ്സ് സോ 4 ബൈ 2 എന്തായി മാറും ഓട്ടോമാറ്റിക്കലി 4 ബൈ 2 ഈക്വൽ ടു 2 ആണ് ദാറ്റ് മീൻസ് ആ നമ്മൾ കോഷ്യന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് സെറ്റ് ടു ക്രോസ് സെറ്റ് ഇയാളുടെ ഇയാളെ ഈക്വൽ ടു ഐ വൺ ഈക്വൽ ടു ഐഡിയ ജനറേറ്റഡ് ബൈ 1, 0 ഐ ടു ഈക്വൽ ടു ഐഡിയ ജനറേറ്റഡ് ബൈ 0, 1 ആണെങ്കിൽ സെറ്റ് ടു ക്രോസ് സെറ്റ് ടു കോഷ്യന്റ് ഐ വൺ ഐ സം ഓഫ് ടു സെറ്റ് ടു ആണ് സെറ്റ് ടു ക്രോസ് സെറ്റ് ടു quotient I2 also isomorphic to Z2. So both I1 and I2 are I1, I2 are maximal ideals. Okay. അതുപോലെ ഇവർ തന്നെയാണ് സെറ്റ് കുറച്ച് മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട് ഐ വൺ ഐ ടു മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട് ഐ വൺ ഐ ടു എന്തുകൂടി ആവും പ്രൈം ideals too. Singleton 0, 0 and Davila is not a prime ideal since Z2 cross Z2 is not an integral domain. ഓക്കെ സോ സിമിലർലി സെറ്റ് ടു ക്രോസ് സെറ്റ് ഫോറിൻ്റെയും ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക അടുത്തെന്താ ചെയ്തിട്ടില്ലേ ഫൈൻഡ് ഓൾ സി എലമെൻ്റ് ഓഫ് Z3 സച്ച് ദാറ്റ് Z3 ഓഫ് എക്സ് കോഷ്യന്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 സി ഇസ് എ ഫീൽഡ് അത് എപ്പോഴും സംഭവിക്കുക എങ്ങനെ നമ്മൾ ചെയ്യുക എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ള നമ്മളടുത്ത് Z3 തന്നിട്ടുണ്ട് Z3 ഓഫ് എക്സ് കോഷ്യന്റ് ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് സി എപ്പോഴാണ് ഫീൽഡ് ആവുകയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് ഫീൽഡ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം ഐഡിയ ജനറേറ്റഡ് എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് പറയുന്നത് എന്തായിരിക്കണം ഇത് മാക്സിമൽ ഐഡിയൽ ആവണം ഇയാളെ മാക്സിമൽ ഐഡിയൽ ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് പറയുന്നത് ഇറെഡ്യൂസിബിൾ ഇൻ Z3 ആണ് ഇറെഡ്യൂസിബിൾ ആവണമെങ്കിൽ എന്ത് വേണം എക്സ് 2 ഡിഗ്രി ആയതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് 3 ഡസ് നോട്ട് കണ്ടെയ്ൻ എനി 0 ഇൻ Z3 ചെക്ക് ചെയ്താൽ മതി അല്ലേ ദാറ്റ് മീൻസ് എന്ത് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിയുടെ വാല്യൂസ് മാറ്റി മാറ്റി കൊടുത്ത് നോക്കുക അല്ലേ സിക്ക് എന്തൊക്കെ ഓപ്ഷൻസ് അല്ലേ സി ഇക്വൾ ടു 0 ആവാം സി ഇക്വൾ ടു 1 ആവാം സി ഇക്വൾ ടു 2 ആവാം സി ഇക്വൾ ടു 0 ആണെങ്കിൽ പോളിനോമിയൽ ആരാ എക്സ് സ്ക്വയർ പ്ലസ് 0 ഇതാവുമ്പോൾ ഇതാകുമ്പോൾ ആരാ പോളിനോമിയൽ ദിസ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇതാവുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ് എക്സ് സ്ക്വയർ ആണ് പോളിനോമിയൽ ഉറപ്പായിട്ട് എന്താണത് 0 ഉണ്ട് അല്ലേ എവിടെയാ അറ്റ് എക്സ് ഈക്വൾ ടു 0 is a 0. That means this is polynomial is reducible. X square plus 1 ആണെങ്കിലോ ചെയ്ത് നോക്കുക അപ്പം എന്തൊക്കെ നോക്കുക അപ്പോൾ എക്സ് ഈക്വൾ 0 കൊടുത്ത് എന്തുണ്ടാകും 1 വരും അല്ലേ 0 പ്ലസ് 1 ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ എന്തുണ്ടാവുക 1 പ്ലസ് 1 ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 2 കൊടുത്താൽ
2 square plus 1 equal to then automatically 5 on 5 modulo 3 on 2 on. So that means automatically x square plus 1 is in, does not have any zeros in Z3. So this is an irreducible polynomial. X square plus 2 in the sum when x equal to 1 go to then 1 plus 2 equal to 3 on, that is equal to 0 on. That is then the polynomial then reducible. அப்போ ஆராய் ரெடியூஸ்ல நமக்கு கிட்டியது x ஸ்கொயர் பிளஸ் 1 ആണ് എന്തായത് x ஸ்கொயர் பிளஸ் 1 ആണ് irreducible polynomial ആയത് that is c യുടെ വാല്യൂ എന്തായിരിക്കണം 1 ആയാലാണ് ഇങ്ങനെ സംഭവിക്കുക ഓക്കേ സിമിലർ പ്രോബ്ലംസ് ആണ് അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിൽ ഉള്ളത് ഓരോന്നും എന്തൊക്കെയാണ് ഉള്ളത് അപ്പോൾ എന്താ നമ്മൾ ചെക്ക് ചെയ്യേണ്ടേ ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഈ തന്നിരിക്കുന്ന പോളിനോമിയൽ ആണെങ്കിലും എന്തായിരിക്കണ്ടേ ഫൈൻഡ് ഓൾ സി എലമെൻ്റ് ഓഫ് Z3 സച്ച് ദാറ്റ് Z3 ഓഫ് എക്സ് കോഷ്യൻറ്റ് എക്സ് ക്യൂ പ്ലസ് എക്സ് ക്യൂ പ്ലസ് ഈസ് എ ഫീൽഡ് അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യുക സെയിം പരിപാടി തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യൂബിക് പോളിനോമിയല തന്നിട്ടുള്ളത് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ തന്നിരിക്കുന്ന ആൾക്ക് എന്തുണ്ടെന്ന് നോക്കിയാൽ മതി സിയുടെ വാല്യൂ കൊടുക്കുക ഏതൊക്കെ സീറോ സീറോ വൺ ടു കൊടുത്ത് നോക്കുക എന്നിട്ട് എക്സ് ക്യൂ പ്ലസ് ആ പോളിനോ സി എന്ന് പറഞ്ഞ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആവുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യുക സിമിലിയർലി 7 8 9 പ്രോബ്ലത്തിന് ഇതുപോലെ തന്നെ ചെയ്യുക ഓക്കെ ഒന്ന് ചെയ്ത് നോക്കുക കിട്ടുന്നില്ലെങ്കിൽ പറയുക ഓക്കെ